എന്താടാ ഇരുന്ന് കാറ്റടിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഇവനിത് എന്ത് പറ്റി? എന്താടാ നിനക്ക്? ഓ, ഇത് വലിയ ശല്യമായല്ലോ. എന്താടാ നിനക്ക്? ഗ്യാസിന്റെ ഉപദ്രവം വല്ലതും ഉണ്ടോ? അച്ഛാ, ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു. എന്നാലിത് നേരത്തെ പറയണ്ടേ. എടാ, കുട്ടികൾക്ക് സംശയം ഉണ്ടാവണം, അതൊരു നല്ല ശീലമാണ്. അമ്മ പറയുന്നത് അച്ഛന് സംശയം ഒരു രോഗാണെന്നാ. അത് കുട്ടികൾക്ക് അത് നല്ലൊരു കാര്യമാണ്, എങ്കിലേ നന്നായിട്ട് പഠിക്കാൻ പറ്റൂ. എന്താ സംശയം, കേൾക്കട്ടെ. അച്ഛാ, തവളയില്ലേ, തവള, തവള കണ്ണട വെക്കൂ. ഓ, ഇതാണോ ഇത്രയും വലിയ സംശയം? എടാ, തവള എന്തിനാടാ കണ്ണട വെക്കുന്നത്? തവള കണ്ണട വെക്കില്ല. താങ്ക്യൂ അച്ഛാ. എന്താടാ അച്ഛാ, ഒരു സംശയം കൂടെ. തവളക്ക് മുടി ഉണ്ടാവോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. തവളക്ക് എവിടെയാടാ മുടി? അത് ശരി, തവളക്ക് മുടി ഉണ്ടാവില്ലല്ലേ. ഇവന്റെ ഓരോ സംശയങ്ങളെ കൊള്ളാവുന്ന വല്ലതുമാണെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഓ, വീണ്ടും വന്നു. ഇനി എന്താടാ സംശയം? തവള മുണ്ടും ബ്ലൗസും ഇടുവോ? പിന്നെ, തവള മുണ്ടും ബ്ലൗസും ആഭരണങ്ങളൊക്കെ ഇട്ട് അമ്മായിയുടെ കല്യാണത്തിന് പോവുകയല്ലേ? പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. അത് ശരി, മുണ്ടും ബ്ലൗസും ഇടില്ലല്ലേ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടി, ഒരു വടിയും എടുത്തേ. കുറെ നേരമായിട്ട് ഇവനെന്നെ ആയിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഒരു സംശയം കൂടെ അച്ഛാ, ഒടുക്കത്തെ സംശയം. എന്താന്ന് വെച്ചാ ചോദിച്ച് തൊലക്ക്. തവളക്ക് നീന്താൻ അറിയോ? എടാ, തവള എന്ന് പറയുന്ന ജീവി വെള്ളത്തിലും കരയിലും ജീവിക്കും. കരയിലൂടെ ചാടി നടക്കും, വെള്ളത്തിലാണെങ്കിൽ നീന്തും. മനസ്സിലായോ? അത് ശരി, തവളക്ക് നീന്താൻ അറിയാമല്ലേ. ഇവന് രാവിലെ തന്നെ ആരോ തവളയിൽ കൂടോത്രം ചെയ്തു എന്നാ തോന്നുന്നത്. ആ പോട്ടെ, ചിലപ്പോ പഠിക്കാനുള്ള വല്ലതും ആയിരിക്കും. അച്ഛാ, ഇനിയും സംശയമാണോ? തവള കണ്ണട വെക്കില്ലല്ലോ. ഇല്ല. തവളക്ക് മുടി ഉണ്ടാവില്ലല്ലോ. ഇല്ലടാ. മുണ്ടും ബ്ലൗസും ധരിക്കില്ലല്ലോ. ഇല്ലെന്നല്ലേ പറഞ്ഞത്? തവളക്ക് നീന്താൻ അറിയാലോ. അറിയാമെടാ. മൈ ഗോഡ്, അച്ഛാ ചതിച്ചു. എന്താടാ? നമ്മുടെ വല്യമ്മ കിണറ്റില് വീണു. അല്ല, ആരിത് ടിന്റു മോനോ? കണ്ടിട്ടെന്ത് തോന്നുന്നു? എന്താ കാലത്ത് തന്നെ വിശേഷിച്ചു? ഓ, നമുക്കെന്ത് വിശേഷം, വിശേഷമൊക്കെ നിങ്ങക്കല്ലേ. അല്ല, ടിന്റു മോന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നത് ഇന്നലെയല്ലേ. അതൊരു വിശേഷമല്ലേടാ ടിന്റു. അച്ഛൻ ഗൾഫിലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആകപ്പാടെ എനിക്ക് കൊണ്ടുവന്നത് എന്താന്നറിയാമോ? ഒരു കമ്പ്യൂട്ടർ, ഒരു മൊബൈൽ ഫോൺ, വെറും 7 കൂട്ടം ഡ്രസ്സ്, 1 പാക്ക് പേന, 4 ബോക്സ് ചോക്ലേറ്റ്, 1 ഗെയിം സെറ്റ്, പിന്നെ കുറെ കാറും വിമാനവും കുന്തും കൊടചക്രവും, വേറൊന്നും കൊണ്ടുവന്നില്ല. ചിഞ്ചുവിന് കൊറേ സാധനങ്ങൾ കൊണ്ട കൊടുത്തു, 1 മിടിയും 1 ടോപ്പും. പിന്നെ നിനക്ക് എന്ത് വേണമായിരുന്നു? ആവശ്യത്തിനുള്ളതെല്ലാം ആയല്ലോ. ഉണ്ടയിട്ട് പൊട്ടിക്കാൻ പറ്റിയ ഒരു തോക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കേട്ട ഭാവല്യ. അമേരിക്കയിലെ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികള് കാട്ടിക്കൂട്ടുന്നത് വായിക്കുമ്പോ കൊതിയാവുക മനുഷ്യന്. ഇത് പറയാനാണോ ടിന്റു മോൻ രാവിലെ തന്നെ ഇങ്ങ് വന്നത്? അയ്യോ ചേട്ടാ, അത് ഞാൻ മറന്നു. 4 ചോക്ലേറ്റ് ഇവിടെ തരാ അച്ഛൻ പറഞ്ഞു. 4 ചോക്ലേറ്റോ? അമ്മേ, ചോക്ലേറ്റ് എന്ന് കേട്ടപ്പോ തന്നെ എന്തൊരു ആക്രാന്തം. കൈ കിട്ടിയ എന്താവും സ്ഥിതി? എന്നിട്ട് കുട്ടികളെ കുറ്റം പറയും. 4 ചോക്ലേറ്റ് എനിക്ക് സമ്മാനമായിട്ട് തരാൻ അച്ഛൻ പറഞ്ഞോ? എന്റെ അച്ഛൻ എന്താ പ്രാന്തുണ്ടോ? അങ്കിളിന് 4 ചോക്ലേറ്റ് സമ്മാനം തരാൻ? ഇതേ അങ്കിളിന്റെ മക്കൾക്കുള്ളതാ. 2 എണ്ണം അനുവിന്, 2 എണ്ണം മനുവിന്. ഏതായാലും സമ്മാനവുമായിട്ട് വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കഴിച്ചിട്ട് പോവാം. വേണ്ട അങ്കിൾ, ചായ കഴിച്ചാ പ്രശ്നമാ, അങ്കിള് ബുദ്ധിമുട്ടും. ഏ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഇപ്പൊ ചായ എടുക്കാം. വേണ്ട അങ്കിൾ, ചായ കഴിച്ചാ എനിക്ക് ചോക്ലേറ്റ് തിന്നാൻ തോന്നും. എന്താണെന്നറിയില്ല, ഞാൻ ജനിച്ചപ്പോളേ അങ്ങനെയാ. വല്ല അസുഖാണോ അങ്കിൾ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ചായ കഴിച്ചതാ, ഉടനെ 4 ചോക്ലേറ്റ് തിന്നു. എടാ, അത് അസുഖമൊന്നുമല്ല. വേണമെങ്കിൽ ചായ എടുക്കാം, വീട്ടിൽ പോയിട്ട് ചോക്ലേറ്റ് കഴിച്ചാ മതിയല്ലോ. അതല്ലേ അങ്കിളിന് ബുദ്ധിമുട്ടാവൂന്ന് പറഞ്ഞത്, വീട്ടില് ചോക്ലേറ്റ് തീർന്നു. ഇനി അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ചായ എടുത്തോളൂ.
ഞാനിപ്പോഴാ ഓർത്തത്, പഞ്ചസാര തീർന്നു. പഞ്ചസാരക്കൊക്കെ എന്താ വിലയല്ലേ അങ്കിൾ, പഞ്ചസാര വേണമെന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. പക്ഷേ എടാ, ഗ്യാസ് രാവിലെ തീർന്നു. ഷോ, അല്ലെങ്കിലും ഗ്യാസിന് വില കൂടിയെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വിറക് കത്തിച്ചാ മതിയെങ്കിൽ. വിറക് നനഞ്ഞു പോയടാ. എന്നാ പിന്നെ ശരി, അച്ഛനോട് പറഞ്ഞേക്ക് സമ്മാനമായി തന്ന 4 ചോക്ലേറ്റിന് നന്ദി പറയാൻ ഞാൻ വൈകിട്ട് വരുന്നുണ്ടെന്ന്. ഛേ, ആ അങ്കിൾ എന്നേക്കാളും ഭയങ്കരനാണല്ലോ. എന്താ കാര്യം? അത് പിന്നെ അങ്കിൾ അച്ഛനോട് താങ്ക്സ് പറയാനായി മാത്രം അങ്കിള് വീട്ടിൽ വരണമെന്നില്ല. അങ്കിള് 4 ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞതായി ഞാൻ പറഞ്ഞോളാം. എന്താടാ നീ ഇനിയും പോയില്ലേ? അതെ, അങ്കിള് വൈകിട്ട് വീട്ടിൽ വന്ന് 4 ചോക്ലേറ്റിന് താങ്ക്സ് പറയാൻ തീരുമാനിച്ചു അല്ലേ? അതെ, ഞാനത് തീരുമാനിച്ചതാണ്. അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ? കുഴപ്പമില്ല, ഞങ്ങളൊക്കെ പഴയ ആളുകളല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്കിൾ വൈകിട്ട് വീട്ടിൽ വന്ന് താങ്ക്സ് പറയുമ്പോ 8 ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞൂടെ? അച്ഛാ, സ്കൂളിൽ പോവാണേ. നിനക്ക് ബാഗൊന്നും വേണ്ടേ? ആ, ഞാൻ ജംഗ്ഷനിൽ നിന്ന് 2 കൂലിക്കാരെ ഇങ്ങോട്ട് വിടാം. അച്ഛൻ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ഇവന്റെ ഒരു കാര്യം. ആ അല്ലേ, വേണ്ട, ഇന്ന് സ്കൂളിൽ NSS-ന്റെ മരനടൽ പരിപാടിയാ. അത് തന്നെയാ നല്ലത്. നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിൽ നല്ലത് മരം പിടിപ്പിക്കലാണെന്ന് അവർക്ക് തോന്നിക്കാണും. ഈ ബുദ്ധി നമ്മുടെ ടീച്ചർമാർക്ക് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ഇവിടെ ഒരു ചമ്പൽക്കാട് തന്നെ ഉണ്ടായിരുന്നേനെ. May I come in, sir? ഇപ്പൊ സമയം എന്തായി? 9 മണിക്ക് എത്തണം എന്നറിയില്ലേ? 9 മണിക്കോ? 9 മണിക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? 9 മണിക്ക് ഒന്നും സംഭവിച്ചില്ല. 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നറിയില്ലേ? എന്താ ലേറ്റ് ആയത്? അത് പിന്നെ സാറേ, എന്റെ മുത്തശ്ശി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാ. കഴിഞ്ഞ ഓണപരീക്ഷക്ക് നീ നിന്റെ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞല്ലേ ലീവ് എടുത്തത്. അത് പിന്നെ സാർ, കഴിഞ്ഞ ആഴ്ച എന്റെ മുത്തച്ഛൻ വീണ്ടും കെട്ടി. ഉത്തരം അല്ലാണ്ട് പറയില്ല. ആ കേറ്. ആ ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ടിൻഡു, നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇന്ന് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്ന ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മരങ്ങൾ മുറിക്കാതെ സംരക്ഷിച്ചാൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. മരം നമുക്ക് തണൽ തരുന്നു, പിന്നെ മരം ഉണ്ടെങ്കിൽ മണ്ണൊലിപ്പ് തടയും. അപ്പ സാറേ, ഈ മീശ വെക്കുന്നത് മൂക്കൊലിപ്പ് തടയാനാണ്? ഇവന ഇന്ന് ഞാൻ. എടാ, മീശയും മരവുമായിട്ട് എന്ത് ബന്ധമാ? മരം കൊണ്ടുള്ള വേറെ 2 ഗുണങ്ങൾ പറയൂ. മരം മുറിച്ചു വിറ്റാ കാശ് കിട്ടും, പിന്നെ മരം കൊണ്ട് ജനലും വാതിലും ഉണ്ടാക്കാം. ആ മതി മതി, ഇരിക്കിരിക്കെ. ആ ഇന്നലെ ഞാൻ എല്ലാവർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടില്ലേ? ആ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ വെരി ഗുഡ്. അപ്പൊ ഒരാള് കുഴി വെട്ടണം, മറ്റേയാൾ മരം നടണം, പിന്നെ 3-ാമത്തെയാൾ കുഴി മൂടണം. ഓക്കേ ഓക്കേ. എന്താ ടിൻഡു ഇത്? കുഴി വെട്ടിക്കഴിഞ്ഞാൽ മരം വെച്ചിട്ട് വേണ്ടേ കുഴി മൂടാൻ? അത് പിന്നെ സാറേ, ചിഞ്ചുവിനെ കുഴി വെട്ടാൻ ഏൽപ്പിച്ചു, സുട്ടുവിനെ മരം വെക്കാൻ ഏൽപ്പിച്ചു, എന്നെ കുഴി മൂടാനും ഏൽപ്പിച്ചു. മരം വെക്കാൻ ഏൽപ്പിച്ച സുട്ടു ഇന്ന് ലീവാ, അപ്പ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അയ്യോ, ഈ ചേട്ടന്റെ മുണ്ടഴിഞ്ഞു പോയത് അയാൾ അറിഞ്ഞില്ലേ? ചേട്ടാ, മുണ്ട് പോയി. നോ, മുണ്ട് പോയതല്ല, മുണ്ടില്ല, ഇത് ബർമുഡയാണടാ. എടാ, എന്നെ മനസ്സിലായില്ലേ? എടാ, ഞാൻ ജോസഫ് ഏട്ടനാ, തെക്കേതിലെ. അയ്യോ, അമേരിക്കയിൽ നിന്ന് വന്ന ജോസഫ് ഏട്ടൻ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എന്തൊക്കെയുണ്ട് ചേട്ടാ അവിടുത്തെ വിശേഷങ്ങൾ? ആ, അതൊക്കെ പറയാം, നീ വാ, ലെറ്റ്സ് വാക്ക് ലിറ്റിൽ ടൈം. എന്താ പറഞ്ഞേ? എടാ, നമുക്ക് അല്പം നടക്കാമെന്ന്. നീ ഇപ്പോഴും ഇംഗ്ലീഷിന് വളരെ പിന്നോട്ടാണല്ലേ. എന്താന്നറിയില്ല ചേട്ടാ,
എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. ഇംഗ്ലീഷ് വളരെ മോശം ഭാഷയാണ്. ഒരു അടി വെച്ചരും, ഇംഗ്ലീഷ് മോശമാണെന്ന് ആരാടാ പറഞ്ഞത്? ടെൽ മീ. ഡൽമ അല്ല, ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞതേ എന്റെ ഇംഗ്ലീഷ് സാറിനെയാ. സാർ എപ്പോഴും പറയും, എടാ ടിൻഡു ഇംഗ്ലീഷ് വളരെ മോശമാണല്ലോ എന്ന്. ഏതായാലും നമുക്കൊന്ന് നടന്നു വരാം. ഇത് റോഡാണോ തോടാണോ? മഴക്കാലത്ത് തോട്, അല്ലാത്തപ്പ കുഴി. റോഡ് മാത്രമില്ല. അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു പോറലോരും ഉണ്ടാവില്ല റോഡില്. ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. ചേട്ടൻ അത് മാത്രം പറയരുത്. ഇവിടെ കൊച്ചുകുട്ടികൾ പോലും വളരെ ശ്രദ്ധയോടെ റോഡിലൂടെ നടക്കുന്നത്. ശ്രദ്ധയില്ലായിരുന്നെങ്കി എപ്പ കാറ്റ് പോയി എന്ന് ചോദിച്ചാ മതി. അമേരിക്കേക്കാൾ ബെസ്റ്റാ ഞങ്ങള്. കണ്ടോ ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് എത്ര മോശമാണെന്ന് നോക്കിക്കേ. ആ അമേരിക്കയിലായിരുന്നെങ്കി ഒരു കടലാസ് കഷ്ണം പോലും വഴിയിൽ കാണില്ല. എന്റെ ചേട്ടാ, ഞങ്ങൾ മലയാളികൾ ഭൂമിയിലെ സകല ജീവികളിൽ സ്നേഹിക്കുന്നതാ. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിൽ കൊതുകുകൾ എങ്ങനെ മുട്ടയിട്ട് പെരുകും? എലികൾക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടും? പുഴുക്കളും പ്രാണികളും എങ്ങനെ ജീവിക്കും? സജീവികൾക്കും ജീവിക്കണ്ടേ? വെറുതെയല്ല ഇവിടെ അസുഖങ്ങൾ പെരുകുന്നത്. നാട്ടുകാർക്ക് അസുഖം ഇല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ഡോക്ടർമാരെങ്ങനെ ജീവിക്കും? കാശുണ്ടായിട്ട് കാര്യമില്ല ചേട്ടാ, സജീവ സ്നേഹം വേണം, സജീവ സ്നേഹം. നടന്ന് നടന്ന് കാല് കൊഴഞ്ഞു, ഇനി ഒരു ഓട്ടോ വിളിച്ചു പോവാ. ഏയ് ഓട്ടോ, ചേട്ടാ കരവശ്ശേരിക്ക് പോവോ? പോവല്ലോ, പക്ഷേ മീറ്റർ കാശും പകുതിയും തരണം. ഏയ് അതൊന്നും പറ്റില്ല, പോയേ പോയേ. അല്ല പിന്നെ, മീറ്റർ കാശും ഈ ചോക്ലേറ്റിന്റെ പകുതിയും. എനിക്ക് തന്നെ ഒരു പകുതിയാ കിട്ടിയത്, ഇനി ഇതിന്റെ പകുതി അവന് കൊടുക്കാൻ ട്ടാ. ആ ചേട്ടൻ നിർത്ത് നിർത്ത് നിർത്ത്. ചേട്ടാ കരവശ്ശേരിക്ക് പോവോ? ആ പോവും. ആ പിന്നൊരു കാര്യം, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റിന്റെ പകുതി വേണോന്നും പറയരുത്. ഞാൻ തരില്ല, പറഞ്ഞില്ലാന്ന് വേണ്ട. ആ മിഠായിയുടെ പകുതി ഒന്നും എനിക്ക് വേണ്ട. ആ എന്നാ പോവാ. ചേട്ടന്റെ വീട് എവിടെ? അത്തോളി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭാര്യയും രണ്ടു കുട്ടികളും. മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റ പേരേ ഉള്ളൂ, നല്ല ചീത്ത പേര്. അത് മോനെ കണ്ടപ്പോഴേ തോന്നി. എന്താ ചേട്ടൻ തമാശ പറഞ്ഞതാ? ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാ വേണ്ടട്ടോ, അധികം തമാശയൊന്നും വേണ്ട. ഓ വലിയ തമാശക്കാരൻ വന്നിരിക്കുന്നു. ആ നിർത്ത് നിർത്ത് നിർത്ത്. മോനെ ഇത് കാരപ്പറമ്പ് എത്തിയതേ ഉള്ളൂ, കരുവശ്ശേരിക്ക് ഇനിയും 2 കിലോമീറ്റർ പോണം. എനിക്ക് ഇവിടെ ഇറങ്ങിയാ മതി. എത്രയായി? 100 രൂപ. ഈശ്വരാ, എന്ത് 100 രൂപയോ? എടോ 100 രൂപയ്ക്ക് കൊച്ചിക്ക് പോവാലോ. എന്നാ മോൻ കേറ്, ഞാൻ കൊച്ചിയിൽ ഇറക്കി തരാം. വേണ്ട വേണ്ട, അധികം തമാശിക്കണ്ട. ദാ 50 രൂപയുണ്ട്. എന്ത് 50 രൂപയോ? എടാ ചെക്കാ, നീ ഇവിടെ വരെ സുഖിച്ചിരുന്നതല്ലേ. എന്നിട്ട് 50 രൂപ? 100 രൂപ തന്നെ വേണം. ആഹാ, ഞാൻ മാത്രല്ലോ, താനും ഇവിടം വരെ സുഖിച്ചിരുന്നില്ലേ. തന്റെ ആശം തന്നെ ഞാൻ തരുന്നേ. കളിക്കല്ലേ ടിൻഡുവാനോട് കളിക്കല്ലേ. എന്താ എന്താ പ്രശ്നം ചേട്ടാ? ചേട്ടൻ ഈ ബോർഡ് കണ്ടോ? 50 രൂപയ്ക്ക് എന്ത് വാങ്ങിയാലും ഒരു ടീഷർട്ട് ഫ്രീ എന്ന് എഴുതിയത് കണ്ടില്ലേ? എന്നിട്ട് ഇയാൾ എനിക്ക് ടീഷർട്ട് തന്നില്ല. എന്താടോ ഇത്? തനിക്ക് നാണോ ഇല്ലേ ഇതുപോലെ കുട്ടികളെ പറ്റിക്കാൻ? ഛേ, എടോ താൻ കാര്യം അറിയാതെ സംസാരിക്കരുത്. അയ്യോ, അവൻ 500 രൂപയ്ക്ക് എന്താ വാങ്ങിയതെന്ന് കൂടെ ചോദിക്ക്. അതെ മോൻ, 500 രൂപയ്ക്ക് എന്താ വാങ്ങിയത്? ഞാന് 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങി, എന്നിട്ടും ഇയാൾ എനിക്ക് ടീഷർട്ട് തന്നില്ലെങ്കിൽ. ഈ സീസണിലെ വിജയ് മിസ്റ്റർ രാഹുൽ ആണ്. രാഹുലിനെ കോൺഫറൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആണ് സമ്മാനം. കണ്ടില്ലേ, നിന്റെ പ്രായത്തിലെ കുട്ടികൾക്ക് ആ പാട്ട് പാടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ കിട്ടുന്നത്, നീ ഇങ്ങനെ ചുമ്മാ നടന്നോ? അച്ഛന്റെ പ്രായത്തിലെ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. അച്ഛൻ ഇങ്ങനെ ടിവി കണ്ടിരുന്നോ?
എനിക്കൊരു സംശയം, അച്ഛന്മാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക? എന്താ സംശയം, അച്ഛന്മാർക്ക് തന്നെയാ? ഏ അല്ലല്ല, കുട്ടികൾക്കാ. ഒന്ന് പോടാ, അച്ഛന്മാർക്കാ കുട്ടികളെക്കാൾ ബുദ്ധി കാണുക. ഓക്കെ, എന്നാലച്ചാ വേറൊരു സംശയം, ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാ? ചാൾസ് ബാബേജ്. അല്ലാതെ അയാളുടെ അച്ഛനല്ലല്ലോ. ഞാൻ പറഞ്ഞത് അച്ഛന്മാരെക്കാ കൂടുതൽ ബുദ്ധി കുട്ടികൾക്കാ. എടാ നിനക്കറിയോ, എബ്രഹാം ലിങ്കൻ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്നാ പഠിച്ചത്. അപ്പൊ മൂപ്പർക്ക് പകൽ എന്തായിരുന്നു പണി? പകല് കൂലിപ്പണി. എടാ നിന്നോടൊക്കെ സംസാരിച്ച മനുഷ്യനും. നിങ്ങൾ അവനെ വഴക്കു പറയണ്ട, അവന് സംഗീതത്തോടാ താല്പര്യം. ഒരു ഭാഗവതരെ വിളിച്ച് ട്യൂഷൻ കൊടുക്കാം, വല്ല ഫ്ലാറ്റും കിട്ടിയാലോ. അവസാനം ആ ഭാഗവതര് ഫ്ലാറ്റ് ആവാതിരുന്നാ മതി. അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട. മോനെ, മോന് സംഗീതത്തോട് അത്രയും വലിയ താല്പര്യം ഉണ്ടോ? നല്ല താല്പര്യം. പണ്ട് സംഗീതം പഠിക്കണമെന്ന് മോഹവുമായി ചെന്നെത്തിയത് കോൺവെന്റ് സ്കൂളിന്റെ വാതിൽ പഠിക്കലായിരുന്നു. ആണോ? മോനെ കോൺവെന്റ് സ്കൂളിലെ സംഗീത ടീച്ചറെ അറിയോ? അവിടുത്തെ സംഗീത ടീച്ചറെ അറിയില്ല, പക്ഷേ രണ്ട് ബിയിൽ പഠിക്കുന്ന സംഗീതം അറിയാം. അതിനാ ഞാൻ എന്നും അവിടെ പോയത്. അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഒരു ശല്യമായപ്പോ എന്നെ ഏൽപ്പിച്ചാണല്ലേ. മോനെ ശാരീരികമായി എന്താന്നറിയോ? അത് ഈ സാരി ഉടുത്താല് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു തരം ഗമയല്ലേ? ഓ, ശാരീരികമാന്ന് കേട്ടിട്ടുണ്ടോന്ന്? വാസ്കോട ഗാമ എന്ന് കേട്ടിട്ടുണ്ട്. മൂപ്പരുടെ ആരെങ്കിലും ആണോ? തൽക്കാലം ഞാൻ പറയുന്നത് പോലെ അങ്ങ് മോൻ പാടിയാ മതി, അതെങ്കിലും പറ്റുമോ? ഓക്കെ. സാരീരികമ ആ പാടുക. സാരീരികമ അയ്യോ, നിർത്ത് നിർത്ത്. മോനെ ഇങ്ങനെ വെറുതെ തൊണ്ട കീറിയാ പാട്ടാവില്ല. മോൻ ആദ്യം സാധകം ചെയ്യണം. മോനറിയോ, മോന്റെ പ്രായത്തിൽ ഞാനൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ കിടന്നായിരുന്നു സാധകം ചെയ്യാറ്. ഈ ഭാഗവതരങ്കിള് നാളെ വരാം, ഇന്ന് ഇത്രയും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അയ്യോ, ഓടി വരണേ, ഓടി വരണേ. എന്താ, എന്താ ഈ പ്രശ്നം? നമ്മുടെ ടിൻഡും കിണറ്റിൽ വീണു. മോനെ, മോനെ എന്ത് പറ്റി, എങ്ങനെയാ കിണറ്റിൽ വീണത്? നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ സാധകം ചെയ്യാ. ആറ്റിലും തോട്ടിലും ഒന്നും വെള്ളമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങ് പോന്നു. കാട്ടിലെ പാൽമൂഴം തണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി തീർത്തവനെ. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇല്ല ഇല്ല. സാരല്ലേ നീ, അവൻ ആ സിനിമയ്ക്ക് ഒന്നുകൂടെ പോയിക്കോട്ടെ, നമ്മുടെ ടിൻഡു മോനല്ലേ. സാധ്യമല്ല, ഒരു സിനിമ ഒരു തവണ കണ്ടാ മതി. അച്ഛൻ പേടിക്കണ്ട, സിനിമ ടൗണിന്ന് മാറി ഇപ്പോ റീഗൽ ടാക്കീസിലാ കളിക്കുന്നത്, പകുതി ചാർജേ ഉള്ളൂ. ആ കാരണം കൊള്ളാം, എന്നാലും വേണ്ട. നിനക്ക് കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് എത്രയാ മാർക്ക് കിട്ടിയത്? അത് ആദ്യം മോൻ കണക്ക് പരീക്ഷ പാസ്സാവ്, എന്നിട്ടാവാൻ സിനിമ. അല്ല, നാളെയല്ലേ നിനക്ക് കണക്കിന്റെ ക്ലാസ് ടെസ്റ്റ്. അതിൽ നീ പാസ്സായാൽ നാളെ തന്നെ നിനക്ക് സിനിമയ്ക്ക് പോവാം, ഉറപ്പ്. അങ്ങനെ വേണോ അച്ഛാ? ക്ലാസ് ടെസ്റ്റ് വരും പോകും വീണ്ടും വരും, പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പോയാ പിന്നെ വരില്ല അച്ഛാ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നീ ക്ലാസ് ടെസ്റ്റിൽ കണക്ക് പരീക്ഷയ്ക്ക് പാസ്സായ നിനക്ക് തീർച്ചയായും സിനിമയ്ക്ക് പോവാം. പക്ഷേ എനിക്കത്ര ഉറപ്പ് പോരാ. മോനെ, ക്ലാസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞമ്മേ. അങ്ങനെ ഈ ടേമിൽ എല്ലാ ടെസ്റ്റും കഴിഞ്ഞല്ലോ, സന്തോഷായില്ലേ? എന്ത് സന്തോഷം, എല്ലാ ടെസ്റ്റും കഴിഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു വരികയായിരുന്നു. അപ്പളാ ഉഷ ടീച്ചർ വിളിച്ചു പറയുന്നത് നാളെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ ബ്ലഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എടാ മണ്ട, ബ്ലഡ് ടെസ്റ്റ് നീ ഒന്നും പഠിക്കണ്ട, നിന്നെ കുത്തി അവർ രക്തമെടുക്കും, എന്നിട്ട് അത് പരിശോധിക്കും, അത്രേ ഉള്ളൂ. എന്നെ കുത്തിയാ ഞാനും കുത്തും, ടിൻഡു മോനോടാ കളി. ഓ, ഇവനെ കൊണ്ട്. എടാ, ബ്ലഡ് ടെസ്റ്റിന് നീ പ്രത്യേകം പഠിക്കൊന്നും വേണ്ട. ഓ, ഒരു പ്രത്യേകം പഠിക്കുന്ന ഒരാള്. നിന്റെ കണക്ക് പരീക്ഷയുടെ റിസൾട്ട് എന്തായി? ഓ, എനിക്ക് സിനിമ ആണോ യോഗ ഇല്ല അച്ഛാ. സാരല്ല, അച്ഛൻ വിഷമിക്കണ്ട, ആ സംഘടന ഒറ്റയ്ക്ക് അനുഭവിച്ചോളാ. എന്റെ കുറ്റം അല്ല അച്ഛാ, ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സബ്ജക്റ്റാ. മീഞ്ഞാന്ന് സാറ് പറഞ്ഞു അഞ്ചും അഞ്ചും പത്താ എന്ന്. ഇന്നലെ അതേ സാറ് തന്നെയാ പറയുന്നത് ഏഴും മൂന്നാ പത്ത് എന്ന്. ഇന്നാ സാറ് വീണ്ടും പറയാ എട്ട് രണ്ടാ പത്ത് എന്ന്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നതാ, ഞാൻ പരീക്ഷ എഴുതാതെ ഇറങ്ങി പോന്നു. മനുഷ്യനായ ആദ്യം വാക്കിന് സ്ഥിരത വേണം. ഓ, അപ്പൊ നീ വീണ്ടും തോറ്റു അല്ലേ? എടാ വിവരദോഷി, അത് കണക്കിന്റെ കുറ്റമോ കണക്ക് മാഷിന്റെ കുഴപ്പമോ അല്ല, ആ പറഞ്ഞത് ശരി തന്നെയാ.
എന്തൊക്കെ ആയാലും അച്ഛാ, എനിക്ക് വലുതായ ഒരു കണക്ക് മാഷ ആവാനാ ആഗ്രഹം. കണക്കിന് നേരാം വണ്ണം പാസ്സാവാത്ത നീയാ കണക്ക് മാഷ ആവാൻ പോകുന്നത്? ഏറിപ്പോയാ നിനക്കൊരു മലയാളം മാഷാവും. അച്ഛൻ നോക്കിക്കോ, ഞാൻ എങ്ങനെങ്കിലും പഠിച്ചൊരു കണക്ക് മാഷാവും. എടാ, നിനക്ക് കണക്ക് മാഷാവാൻ ഇത്രയും താല്പര്യം എന്താ? ഇംഗ്ലീഷ് മാഷോ മലയാളം മാഷോ ആയാ ദിവസം ഒരു മണിക്കൂറെങ്കിലും വായ കീറി ക്ലാസ് എടുക്കണം. കണക്ക് മാഷ ആയാ ക്ലാസ്സിൽ വരും, ഒരു കണക്കിട്ട് തരും, പിന്നെ അറ്റർക്കം. എന്തു സുഖം! ഓ, എനിക്ക് ആ ചാക്കോ മാഷ കാണുമ്പോ അച്ഛാ കൊതിയാവും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അയ്യോ, എന്റെ ടിഫിൻ ഇങ്ങത്താ, തരാനാ പറഞ്ഞത്? ഓടാ, അവന്റെ ഒരു ടിഫിൻ. Tindamon Rocks, TNT Rocks, Tindamon Rocks. Yo, idundumaya jalam. TNT Rocks, Tindamon Rocks. Hey, idundumaya jalam. Eda, idengine sambhavichu? Nee magic kodichirundo? Pinnallade. Kaiya 3 varshamayi njan magic kodikkayanu. Eda, onne enikkum padipichu tharuvo? Aa, nokka. Ivanulla pani njan innu vaigittu kodukku. എടാ ജിണ്ടു, ഞാൻ പോട്ടെ, ഇന്ന് ട്യൂഷൻ ഉള്ളതാ. ഓക്കേടാ, ബൈ. അയ്യോ, എന്റെ ബുക്ക്! എന്തു പറ്റി? എടാ, ആ ടോണി എന്റെ റെക്കോർഡ് ബുക്ക് എടുത്തോണ്ട് പോയി. എനിക്കാണേലും ഇന്ന് ട്യൂഷൻ ഉള്ളതാ, നേരം വഴികൾ ടീച്ചർ വഴക്ക് പറയും. വാ, നീ വേഗം കേറ്. അയ്യോ, അവനെ കാണാനില്ലല്ലോ, അവൻ ഭയങ്കര സ്പീഡിലാണ് പോയത്. ഓം ഹ്രീം മന്ത്രകമുബായ. എടാ ടിൻഡു, ഇതെന്ത് മായാജാലം? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? വീട്ടിലേക്ക് തരുമോ? വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ട്യൂഷന് പോവാൻ. ഓ, അതിനെന്താ? എന്താ മോനെ ഇത്ര ലേറ്റ് ആയത്? അമ്മേ, അതുണ്ടല്ലോ അമ്മേ, ഞാൻ ഇന്ന് സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ആ ടോണി എന്റെ ബുക്ക് തട്ടിപ്പറിച്ചു. എന്നിട്ട് നമ്മുടെ ടിൻഡുമോനില്ലേ, അവനാ എന്നെ രക്ഷിച്ചത്. ഏത്? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ടിൻഡുമോനോ? അതെ അമ്മേ. അവൻ നിന്നെ എങ്ങനെ രക്ഷിച്ചു എന്നാ നീ പറയുന്നേ? അവനാണമ്മേ എനിക്ക് ടോണിയുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് തിരികെ വാങ്ങി തന്നത്. അത് ചിലപ്പോ അവന് നോക്കി എഴുതാനായിരിക്കും. അതൊന്നും അല്ല അമ്മേ, അവനിപ്പൊ പഴയ പോലൊന്നും അല്ല, എന്തൊക്കെയോ ശക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ശക്തി മണ്ണാങ്കട്ട, ഒന്ന് പോയാട്ടെ അവിടുന്ന്. ടിൻഡുമോന് ശക്തിയേ, നീ പോയി കുളിച്ചു മാറ്റി ട്യൂഷന് പോവാൻ നോക്ക്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. അമ്മേ, ആ റിമോട്ട് ഒന്ന് തന്നെ, എനിക്ക് കാർട്ടൂൺ കാണണം. കാർട്ടൂൺ ഒന്നുമില്ല, എനിക്ക് പാട്ട് കേൾക്കണം. ഹലോ ടിൻഡു. What a world, the situation will be. He gonna make you smile. Da-da-da, da-da-da-da-da.
ടിൻഡു ആരാ മോൻ? അയ്യോ, ഏ, ഇത് ടോയ് ഫോൺ ആയിരുന്നു. ശോ, വെറുതെ സ്വപ്നം കണ്ടത് മിച്ചം. എത്ര മനോഹരമായ സ്വപ്നം. ഏ, അപ്പോ ഇത് ശരിക്കും മാന്ത്രിക മൊബൈൽ ആയിരുന്നു. ഈ കഥ ഇവിടെ തീരുന്നില്ല, ഇതൊരു തുടക്കം മാത്രം. അരേ സാബ്, കോയ് ഹേ, കോയ് ഹേ. ആരാ മോനെ ഉമ്മർത്ത്? അമ്മേ, അതാരോ കോഴിയെ വിൽക്കാൻ കൊണ്ടുവന്നതാ. കോഴി അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്ന് അയാളോട് പറഞ്ഞേക്ക്. കോഴി മിൽഗയാ, കോഴി മിൽഗയാ. അരേ സാബ്, കോയ് ഹേ. ഇയാളെ എവിടുത്തെ ഹിന്ദിക്കാരനാ? ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ലേ സാബ്? എടോ, തന്നോടല്ലേ പറഞ്ഞത് കോഴി വീടുണ്ടെന്ന്. കോഴി മിൽഗയാ, ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. താൻ ശരിക്കും ഹിന്ദിക്കാരൻ തന്നെയല്ലേ സാബ്? കോയ് ഹേ എന്തു പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ഹോ, അത് ശരി, അങ്ങനെ മര്യാദക്ക് പറയണ്ടേ. അമ്മേ, ഇയാള് കോഴിയെ വിൽക്കാൻ വന്നതല്ല, നമ്മളൊക്കെ ഉണ്ടോ എന്നറിയാൻ വന്നതാ. ഇല്ല, ഞങ്ങൾ ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഹം ഉണ്ണാൻ പോവൽ ഹേ. ഹോ, ഈ സർക്കാരിന്റെ ഓരോരോ പുരോഗതി. നമ്മൾ ഓരോരുത്തരും ഉണ്ടോ എന്നറിയാൻ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയിരിക്കുക. മോനെ, ഇത് ആ ഉണ്ണൽ നെഹി, അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അകത്തുള്ളത് എന്റെ അമ്മ, ഇപ്പൊ പുറത്തുള്ളത് ഈ ടിൻറ്റുമോൻ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടിട്ടില്ല. ചേട്ടൻ എന്താ വേണ്ടത്? മുഝേ കുച്ച് കാം ചാഹിയേ സാബ്. പനി വേണം, പനി. എന്ത് പനി ആയാലും സാരമില്ല. താൻ ആള് കൊള്ളാലോ. അമ്മേ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആളല്ല. ഇയാൾക്ക് പനിയാണ് വേണ്ടത് പോലും. കഴിഞ്ഞ മാസം വന്നിരുന്നെങ്കിൽ തരായിരുന്നു. എന്റെ മുത്തശ്ശൻ രണ്ടാഴ്ചയാ ഡെങ്കിപ്പനി പിടിച്ചു കടന്നത്. ഇപ്പൊ ഇവിടെ ആർക്കും പനിയില്ല. എടാ, അയാൾക്ക് എന്തെങ്കിലും ജോലി വേണോന്നാ പറഞ്ഞത്. അയാൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ എന്ത് ജോലിയും നമുക്ക് ചെയ്യിക്കാം. ഇവിടുന്ന് ഒരാളെ വിളിച്ചാ 400 രൂപയാ കൂലി. യഹം കാം ഹേ, ഇവിടെ ജോലി തരാം. ടീക്കെ? ശുക്രിയ മാം സാബ്, ശുക്രിയ, ശുക്രിയ. അയാൾക്ക് നമ്മുടെ വിറകുപുര കാണിച്ചു കൊടുക്ക്. എടോ, തനിക്ക് മലയാളം അറിയാമോ? കൊറച്ച് കൊറച്ച് അറിയാം. ആ, കൊറച്ച് കൊറച്ച് അറിഞ്ഞാ മതി, ബാക്കി ഞാൻ അറിഞ്ഞോളാ. ഇതാണ് തന്റെ മുറി. ഇന്ന് റെസ്റ്റ് എടുത്തോ, നാളെ മുതൽ ജോലി തരാം. ടീക്കെ? ശുക്രിയ സാബ്, ശുക്രിയ. ഇതാ, ഇത് വെച്ചോ. ഇതെന്താ പച്ച ബുർക്കോ? ഇത് മുറുക്കും മിച്ചറൊന്നല്ല, കൊതുക് തിരിയാ. ഇതില്ലെങ്കിലേ കൊതുക് തന്നെ കൊണ്ട് ബോംബേക്ക് പറക്കും. സാബ്, മേ ജാ രഹാ ഹൂ, ഞാൻ പോകുന്നു. എനിക്ക് മുറിയിൽ താമസിക്കാൻ പറ്റില്ല. എന്ത് പറ്റി? താൻ കൊതുക് തിരി കത്തിച്ചില്ലേ? കൊതുക് തിരി മാത്രം പോരാ സാബ്, എലിത്തിരിയും വേണം. ആ മുറി മുഴുവൻ എലികളാണ്. ശബ്ദം കാരണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എലികളോ? തമാശ പറയാതെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ കണ്ടതാണ് സാർ, മെനെ ദേഖ, നല്ല മുട്ടൻ എലികൾ. എടോ, താമല്ല സ്വപ്നം കണ്ടതായിരിക്കും. ആ മുറിയിൽ ഒരിക്കലും എലികൾ ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. സ്വപ്നം നെഹി സാബ്, സ്വപ്നം നെഹി, മെനെ ദേഖ, ഞാൻ കണ്ടതാ. തനിക്ക് തോന്നിയതായിരിക്കും. എലികൾ ഇല്ല എന്ന് സാബിനെന്താ ഇത്ര ഉറപ്പ്? എടോ, മൂർഖനും അണലിയും ചേരയും ഇതൊക്കെയുള്ള മുറിയിൽ എങ്ങനെയാണോ എലികൾ ഉണ്ടാവുക, എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാൻ. ഹാവു പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് മടുത്തു. ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം. TV കാണാൻ പറ്റുന്നില്ല, പത്രം വായിക്കാൻ പറ്റുന്നില്ല. എന്തോരം പ്രശ്നങ്ങളാ നാട്ടില്. ദൈവമേ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനുകൾ മീനെണ്ണയിൽ നിന്നും ചീരയിൽ നിന്നും മാറ്റി ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ചേർത്ത് തരണേ. വർഷത്തിൽ 2 മാസം അവധിയും 10 മാസം പഠിത്തു എന്നത് 10 മാസം അവധിയും വെറും 2 മാസം പഠിത്തു എന്നാക്കി തരണേ. ദൈവമേ, ആഴ്ചയിൽ 2 തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ.
കണക്ക് മാഷ് ചൂരലെടുക്കുമ്പോൾ ചൂരല് പാമ്പായി പോണേ. അപ്പ സാറ് ചൂരല് നൽത്തിട്ടോടും. നമുക്കല്ലേ അറിയൂ അത് നമ്മള് തമ്മിലുള്ള ഇടപാടാണെന്ന്. ദൈവമേ, നിലത്ത് വീണ ഉടനെ ചൂരലാക്കാൻ മറക്കല്ലേ. ഞാനീ പ്രാർത്ഥിച്ചതെല്ലാം നാളെ മുതൽ നടക്കണേ ദൈവമേ. അതാരാ ഇത്രയും കാര്യങ്ങള് പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം കരഞ്ഞതാണല്ലേ. സാരമില്ല, ഓരോ ദിവസം ഓരോന്ന് വീതം നടപ്പാക്കി തന്നാ മതി. ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാവാൻ വഴിയില്ലല്ലോ. ഇതൊരുമാതിരി കാട്ടുപൂച്ചയുടെ ശബ്ദം. ആരാ, എവിടുന്നാ നിലവിളിക്കുന്നേ? അയ്യോ, ഇത് ഞാനാണേ. ഈ പൊട്ടക്കണത്തിന്നാണേ, രക്ഷിക്കണേ. ഒരാഴ്ചയായി ഇതിനകത്ത് വീണിട്ട്. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഈ പൊട്ടക്കണത്തിന്നാണേ, രക്ഷിക്കണേ. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഹലോ, ഏയ്. ഹലോ, ഏയ്. അയ്യോടാ, എക്കോ കിണറ്റീന്ന്. അത് ശരി, കിണറ്റീന്ന് ചാക്കായിരുന്നു. ഞാൻ കരുതി മനുഷ്യമാരും എല്ലാവരും ആയിരിക്കുമെന്ന്. നീ എന്തിനാ ചാക്കെ കിണറ്റി ചാടിയത്? ചാക്കോ താഴത്ത് വീട്ടിലെ ചാക്കോ. ചാക്ക് താഴത്ത് വീണെന്നോ? എപ്പോഴാ താഴത്ത് വീണേ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അമ്പോ, താഴത്തെ വീട്ടില് ചാക്കോ ചേട്ടനായിരുന്നോ? നിങ്ങക്ക് ഈ പൊട്ടക്കിണറ്റിൽ എന്താ കാര്യം? എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? ചേച്ചി വീണ്ടും ചിരവയെടുത്ത് തല്ലിയോ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ? ഇല്ലാതെ പിന്നെ. എടാ, ഒന്ന് രക്ഷപ്പെടുത്തടാ, എനിക്ക് ഇനിയും ജീവിക്കാൻ ആശയുണ്ടടാ ടിൻഡു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്തിനാ അവിടേക്ക് പോയത്? മുത്തും പഴവും വെറുക്കാ. എടാ മരമാക്രി, ഞാൻ വീണതാ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നാട്ടുകാരുടെ നിർഭാഗ്യം. അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് ചേട്ടാ? പാമ്പും ചേരയും ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ. ഒരു മനുഷ്യജീവി വരാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊരു സാധനത്തിനാണല്ലോ എന്റെ മുന്നിൽ കൊണ്ടിട്ടത് എന്റെ ദൈവമേ. അത് ശരി, അപ്പൊ ചേട്ടനും എന്നെ പോലെ പ്രാർത്ഥിക്കാൻ വന്നതാണല്ലേ. പൊട്ടക്കഞ്ചിന്ന് പ്രാർത്ഥിച്ചാ എളുപ്പം ഫലം കിട്ടുവോ? എന്റെ പൊന്നു മോനല്ലേ, ഒന്ന് വേഗം രക്ഷപ്പെടുത്തടാ. അത് തന്നെയാ ചേട്ടാ ഞാൻ ആദ്യം ചോദിച്ചത്. അതിന്റെ ആവശ്യമുണ്ടോ? ചേട്ടനൊരു കാര്യം ചെയ്, ഒരു കാ മണിക്കൂർ വെയിറ്റ് ചെയ്യ്, എന്നിട്ട് പറ. ഞാൻ ഇപ്പൊ വരാവേ. കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ പത്രങ്ങളാ. എന്തോരം പ്രശ്നങ്ങളാണെന്നോ നാട്ടില്. കുത്തി ഇരുന്ന് ടോർച്ച് അടിച്ചു വാക്കി, എന്നിട്ട് തീരുമാനിക്ക്. പുറം ലോകത്തോട്ട് വരണോ അതോ അവിടെ തന്നെ കഴിഞ്ഞാ മതിയോ എന്ന്. അല്ല പിന്നെ ടിൻഡു, ഇങ്ങനെ ചുമ്മാ കിടന്ന നിനക്ക് ബോറടിക്കത്തില്ലേ? ബോറടിച്ചാ ഞാൻ തിരിച്ചടിക്കും. വരാ മോൻ, പിന്നെ അടിച്ചാ കേറി കിടന്നുറങ്ങിക്കളയും. അപ്പൊ ഒന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ മെസ്സിയെ സ്വപ്നം കണ്ടു. ആ മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ, ആ തെക്കേടത്തെ ലിസ്സിയുടെ പശുവിനെ നീ കണ്ടിട്ടുണ്ടോ? അതുപോലൊന്ന് നമുക്കും മേടിക്കണം. കവറുപാല് കുടിച്ച് മടുത്തറ. നാളെ മുതൽ കവറുപാൽ ഔട്ട്, കറവുപാലിൻ. ആ നീ ആ കാലിച്ചന്തയിലോട്ട് പോയി ലക്ഷണമൊത്തൊരു നല്ല പശുവിനെ മേടിച്ചോണ്ട് വാ. അവിടെയുള്ളൊരു മൈക്കിളിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പോത്തു മൈക്കിൾ എന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. നല്ല പശു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ആ ലക്ഷണങ്ങൾ ഞാനിപ്പോ പറഞ്ഞു തരാം. കറുത്ത നിറം, നല്ല തടി, നല്ല ഉയരം, നല്ല ഘടാഘടിയൻ, വാല് നിലത്തു തൊടണം, നിറഞ്ഞ അകിടായിരിക്കണം. ഇതെല്ലാം ഒത്തൊരു പശുവിനെ കിട്ടും അച്ഛാ? ആ ഇതിൽ ഒന്നോ രണ്ടോ കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല, എല്ലാം ഒത്തു കിട്ടാനും പാടാ. ഇത് പശുവോ അതോ പോത്തോ? സംശയം എന്താ, ഇത് പശുവാ? അതല്ല, ഞാൻ ചേട്ടന്റെ കാര്യമാ ചോദിച്ചത്. അല്ല ചേട്ടാ, ചേട്ടനാണോ ഈ തോക്ക് കൈമൾ? തോക്ക് കൈമളല്ല, പോത്തു മൈക്കിൾ. ആ അതന്നെ, അത് ചേട്ടനാണോ? ആ തോമസിന്റെ മോനല്ലേ, പശുവിനെ വേണോ അല്ലേ. ആ ശരി, നോക്കിക്കോ. ഹാ, ഇത് കൊള്ളാമല്ലോ.
ചേട്ടാ, ഇത് പെയിന്റ് അടിച്ചതൊന്നല്ലോ. ഇത് നല്ല ഒന്നാം തരം ജേഴ്സിയാ. ജേഴ്സി ഇട്ടതാണല്ലേ, ഞാൻ കരുതി ഒറിജിനൽ കളറാണെന്ന്. കറുത്ത നിറം, നല്ല പൊക്കം, തടി, അതുണ്ട്. അത് ഓക്കെ. അത് പിന്നെ സാരല്ല ചേട്ടാ, ഇത് മതി. മോനെ കയറ്. ഏ, പശുവിന്റെ പുറത്തൊന്നും ഞാൻ കയറില്ല. അതല്ലടാ, കയറ് കയറ്, ദാ കയറ്. എവിടുന്ന് കിട്ടി ഈ പഴയ പശുവിനെ? ഇത് പഴയതാണെന്ന് ആര് പറഞ്ഞു? ഇപ്പം വാങ്ങിയ പുത്തൻ പശുവാ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ, എത്തിയോ മിടുക്കൻ? കൊള്ളാമല്ലോടാ, കറുത്ത പുള്ളി, നല്ല ഉയരം, തടി, വാലാണെങ്കിൽ നീലത്തു മുട്ടുന്നു. ഏ, അയ്യോ, ചാദിച്ചോ കർത്താവേ, എടാ ഈ സാധനത്തിന് അകിടില്ല. ബാക്കിയെല്ലാം ലക്ഷണം ഉണ്ടല്ലോ, പിന്നെ എല്ലാം ഒത്തു കിട്ടാൻ പാടാ. എന്തുവാ ചേട്ടാ, കോട്ടുവായി ഇട്ട് ചൊറിയും കൊത്തിയിരിപ്പാണോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ ഒരു കോട്ടുവായി ഇട്ടെന്ന് മാത്രം. ചേട്ടാ, എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഹോംവർക്കുമായി ബന്ധപ്പെട്ട സംശയമാ. വീട്ടിൽ അച്ഛനോട് ചോദിച്ചാ പറഞ്ഞു തരില്ലേ? അയ്യോ, ഇത് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഡൗട്ടാ. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഇതിൽ അതിന് മാത്രം അറിയാനൊന്നും ഇല്ല, ചിന്ന സംശയമാണ്. ഒന്ന് വേഗം ചോദിക്കടാ ചക്കാ, തിരക്കുണ്ട്. പിന്നെ ചുമ്മാ കോട്ടുവായിട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടനല്ലേ തിരക്ക്, ഒന്ന് പോ ചേട്ടാ. എന്നാലും എടാ ടിന്റു മോനെ, നീ നിന്റെ സംശയം ഒന്ന് ചോദിക്ക്. ചേട്ടാ, ചേട്ടൻ എനിക്ക് 5 മിഠായി തന്നു. എപ്പോ? ദേ മുഖത്ത് നോക്കി കള്ളം പറയല്ലേ ടിന്റു. ഓ, ഇങ്ങനെ ഒരു പൊട്ടൻ, എനിക്ക് 5 മിഠായി തന്നതായി സങ്കല്പിക്കാൻ. ഓ, അങ്ങനെ, ശരി, സങ്കല്പിച്ചു. ഞാൻ മോന് 5 മിഠായി തന്നു, അതിൽ 4 ഞാൻ കഴിച്ചു. അയ്യോ, എപ്പോ? എടോ സങ്കൽപ്പിക്കാൻ. ഓ, ശരി ശരി ശരി, സങ്കൽപ്പിച്ചു. ഞാൻ 5 മിഠായി തന്നു, മോൻ 4 തിന്നു. ബാക്കി എന്റെ കയ്യിൽ എത്രയുണ്ടാവും? 5-ൽ 4 പോയാൽ ബാക്കി 1. അയ്യേ, ചേട്ടന് കണക്കറിയില്ല, ബാക്കി 3 കാണില്ലേ? 1 പോടാ ചക്ക, ബാക്കി 1 കാണൂ. അയ്യോ, ഈ ചേട്ടന് കണക്കറിയില്ല, ബാക്കി 3 കാണും. ഞാൻ തെളിയിച്ചു. ശരി, തെളിയിക്ക്, അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ചുമ്മാ തെളിയിച്ചു തരാനൊന്നും പറ്റില്ല, പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യണം. 5 മിഠായി എടുത്തേ. ദാ മിഠായി, 1, 2, 3, 4, 5. ഞാൻ ഇതിൽ നിന്ന് 4 കഴിക്കാൻ പോവാ. നോക്കടാ വിവരമില്ലാത്ത ചക്ക, ബാക്കി 1 ഉള്ളൂ. നീയല്ലേ പറഞ്ഞത് 3 കാണുമെന്ന്? എന്നെ പറഞ്ഞു പറ്റിക്കാനും കണക്കിൽ തോൽപ്പിക്കാനും ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. പിന്നല്ലേ നാര് പോലുള്ള ഒരു പയ്യൻ. സോറി ചേട്ടാ, എനിക്ക് തന്നെ തെറ്റുപറ്റിയത്. ബാക്കി 1 ഉള്ളൂ. ചേട്ടനെ ആർക്കും പറ്റിക്കാനാവില്ല. ദാരി മിഠായി, ഞാൻ തോറ്റു, പോട്ടെ. അങ്ങനെ വഴിക്കുവാ. ഏ, ഹായ്, നല്ല രസമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ. രണ്ടാൾക്കും കയ്യാമ്മ വെച്ചിരിക്കുന്നല്ലോ, രണ്ടുപേരും ചേർന്ന് ആ കുറ്റം ചെയ്തത്. ഓടി പോവാതിരിക്കാനാ എങ്ങനെ കയ്യാമ്മ വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? ഈ കള്ളനെ പേടിച്ച് ഈ പോലീസ് ഓടി പോവാതിരിക്കാൻ SI സാറ് ചെയ്തതാവും. ഒന്ന് പോടാ, ഇവൻ ആരാണെന്ന് അറിയാമോ? ഉടുമ്പ് വാസു. ഒരു പഴുത് കിട്ടിയാ മതി, ഊർന്നു പോയി കളയും. അങ്ങനെ പോവാതിരിക്കാനാ എന്റെ കയ്യും ചേർത്ത് ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്. സാറിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ എനിക്കൊരു വിഷമം. ഇതങ്ങ് അടിച്ചു കളഞ്ഞേക്ക് സാറേ, ഞാൻ എങ്ങും ഓടിപ്പോവില്ല. ദേ അടങ്ങി നിന്നോണം, ഇടിച്ചു നിര കൂമ്പിയാൻ പാട്ടു. ഓ, അത് പണ്ടേ വാടിയതാ, ഇപ്പൊ കരിഞ്ഞു കാണും. വെറുതെ അല്ല ഒരു കരിഞ്ഞമാണ. സാറേ, ഏതാ ഈ പയ്യൻ, ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞുവിട് സാറേ. വേണ്ട, ഇവനെ പോലുള്ള പുതിയ തലമുറ നിന്നെ പോലുള്ള പെരുങ്കള്ളന്മാരെ കണ്ടു പഠിക്കണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തെറ്റിദ്ധരിക്കല്ലേ, ഈ കള്ളന്മാരെ ഇങ്ങനെ കയ്യാമം വെച്ച് നാണം കെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടാലെങ്കിലും നിന്നെ പോലുള്ളവന്മാര് കുറ്റം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സാറേ ഇവൻ ചെയ്ത കുറ്റം? 5 പിടിച്ചു പറയും, 1 ജ്വല്ലറി മോഷണം, 2 വീട് കൊള്ളാം, 3 ഷോപ്പ് കവർച്ച, ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തത് ഒരാഴ്ചക്കകമാണെന്ന് ഓർക്കണം. ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ സാറേ,
ഇത്ര തന്നെ ഒപ്പിച്ചത് ഇവനായിട്ടാ. താങ്ക് യു മോനെ. ചുരുങ്ങിയത് 5 വർഷം ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ഇവൻ ചെയ്തത്. ഞാൻ ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ചേട്ടനൊരു മഹാ സംഭവം തന്നെ. എങ്ങനെ ഇട്ടി ഇത്രയും ബുദ്ധി പറയാം. ഞാൻ എന്നും കാലത്ത് 4.5 മണിക്ക് ഉണരും, 5.5 വരെ വ്യായാമം, 1.5 മണിക്കൂർ വിശ്രമം, 6 മണിക്ക് കുളിക്കും, 6.5 പത്രം വായന, 7.5 പ്രാതല് കഴിച്ച് വേഷം മാറി കൃത്യം 8.5 ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരും. അത്യാവശ്യം വീട്ടുജോലിയിൽ ഭാര്യയെ സഹായിച്ച് 1.5 മണിക്കൂർ ടി വി കാണും. കൃത്യം 8.5 കിടക്കും. ചിട്ടയായ ജീവിതം. കഴിഞ്ഞ 10 വർഷമായി ഇതാണ് എന്റെ ജീവിതം. 10 വർഷം കഷ്ടം. ഇയാൾക്ക് 5 വർഷമേ. 10 വർഷം കിട്ടാൻ മാത്രം പോലീസ് ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ?